അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം എന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ സർവകൃപാലുവ ദൈവം ഒരുക്കിയ എല്ലാ അവസരത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കും, എൻ്റെ ഞെട്ടു നീ അഴിക്കും, എന്നെ സന്തോഷം ഉടുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. നിന്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ വചനം നിന്റെ വിലാപത്തെ മാറ്റും. ദൈവം നിന്നെ സന്തോഷത്താൽ നിറയ്ക്കും. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും, വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ണുകളെ ഒന്ന് അടച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വചനം കേൾക്കുന്ന ഈ ജനത്തെ ദൈവകരത്തിൽ തരിക. നിങ്ങളുടെ വചനം ഇവരെ സ്പർശിക്കണം, ഇവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം, ഇവരുടെ ശാപങ്ങളെ ഉടയ്ക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കണം. അവർ തിരുമുമ്പിൽ ഉണർത്തിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ ദൈവം തൃക്കം പാർത്ത് അവരെ വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നാം ദൈവവചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരും. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിൽ ഞങ്ങളുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ, എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോഹർ ഹാളിലുണ്ട്. നിങ്ങൾ കടന്നു വരാം, അനുഗ്രഹിക്കപ്പെടാം. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ശൂന്യത നിന്നോണ്ട് വാക്തത്വം കാണാൻ പറ്റുമോ? നിരാശയിൽ തകത്തു നിന്നോണ്ട് വാക്തത്വം കാണാൻ പറ്റുമോ? പരിശുദ്ധമാവ നിന്നോട് പറയുന്നു, വാക്തത്വങ്ങളെ നോക്കി സ്തോത്രം ചെയ്യ. കുഞ്ഞെ, ഞാൻ നിന്നോട് പറയാം, ബന്ധനമല്ല വലുത്, വാക്തത്വമാ വലുത്. പോരാട്ടമല്ല വലുത്, വാക്തത്വമാ വലുത്. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിനക്കു തന്ന വാക്തത്വത്തെ മൂടാൻ ആരൊക്കെ പദ്ധതിയിട്ടാലും അത് നടക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, യോശുവ എന്നൊരു ദൈവമനുഷ്യൻ ബൈബിളിലുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ നിനക്ക് മുമ്പിൽ നിൽക്കത്തില്ല. ഇങ്ങോട്ട് നോക്ക് പറയാം, അവന് മുമ്പിൽ പടുകൂറ്റനൊരു എരിഹോവിന്റെ മതിലും നിൽക്കുക. 6 രാജതേരുകൾ ഒന്നിച്ചോടും അതിന്റെ മണ്ടയ്ക്കൂടെ, അതിന്റെ മണ്ടയ്ക്ക് വീട് കെട്ടാം, പടുകൂറ്റ മതില്. പക്ഷെ യോശുവ മാറി നിന്ന് പറഞ്ഞു, താമസവിന മതിലെ നിന്റെ ഉച്ചി ചവിട്ടിക്കൊണ്ട് ഞാൻ വാക്തത്വത്തിൽ കയറിയിരിക്കും. ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ മല പോലെ തലമൊക്കി നിൽക്കുന്ന ചില മതിലുകളെ ചവിട്ടിത്താത്ത് വാക്തത്വത്തിനകത്ത് കാലുകുത്തുവാൻ യഹോവ നിനക്ക് കൃപ തരട്ടെ. ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിച്ചു പറയുക, 2017 എന്നൊരു വർഷമുണ്ടെങ്കിൽ നിന്റെ തടസ്സം പൊട്ടുന്ന വർഷമായിരിക്കും, നിന്റെ വാക്തത്വത്തിന്റെ വെല്ലുവിളി പൊട്ടുന്ന. യെസ്, അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്, നിന്റെ ആരാധനയിൽ ദൈവം ഇറങ്ങട്ടെ, നിന്റെ സ്തുതിയിൽ ദൈവം ഇറങ്ങട്ടെ, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങട്ടെ, നിന്റെ സ്തുതി. യെസ്, ചില പാരമ്പര്യത്തിലെ മതിലുകൾ ഇടിയട്ടെ. നീ വിശ്വസിച്ചോ, ചിലപ്പോ നീ ചവിട്ടാൻ പോവുക.
നിന്റെ വാക്തത്വത്തെ തടയുന്ന ഏതൊരു ആമി അന്ധകാര ശക്തിയായാലും അതിന്റെ മേൽ നീ ജയിച്ചിരിക്കും. ഇവിടെ നോക്കണേ, ഇവരിങ്ങോട്ട് വന്നിട്ട് ഇവരിങ്ങനെ കഥ പറഞ്ഞങ്ങ് പൊക്കി ഇതിനെ. കണ്ടില്ലയോ അവിടുത്തെ മുന്തിരിങ്ങ കണ്ടില്ലയോ, എന്നോ ഉഗരണ അവിടുത്തെ കൊണ്ടുവന്ന ഫലം കണ്ടോ, എന്നോ സൂപ്പറാ. പക്ഷെ ഒരു കാര്യം നമുക്ക് തൊടാൻ പറ്റത്തില്ല. അവിടെ ഞാൻ അനാക്കിൻ്റെ പുത്രന്മാരെ കണ്ടു, ദൈവത്തിന് സ്തോത്രം, അവരെ കണ്ടു, ഇവരെ കണ്ടു, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ആ സ്തോത്രം, ഇവരെഴുന്നേറ്റ് അവരുടെ വാക്കിനെ അമർത്തി, എല്ലാ നെഗറ്റീവ് എനർജിയെയും ഇന്ന് അമർത്തണം. ഒരാമയും പറഞ്ഞാട്ട്, നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സിൽ കൊണ്ടിരുന്ന ദുരാലോചനകളെ അമർത്തണം. വാക്തത്വം പിടിക്കാൻ പറ്റത്തില്ലെന്ന് നിന്റെ വീടിനകത്ത് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ആ വാക്കിനെ അമർത്തണം. നിന്റെ സഭയ്ക്കകത്ത് നിന്നെ വളരാൻ അനുവദിക്കുക. ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്നെ പുറകോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു, നിന്നെ പിടിച്ച കാറ്റ് തിരിച്ചുകൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നു, നിന്നെ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു. വിട്ടുകൊടുക്കരുത്, മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തോ, യുദ്ധം ചെയ്യാൻ യഹോവ കൂടെ ഉണ്ട്. എനിക്കറിയത്തില്ല, ശക്തമായ ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ആമേൻ, ആമേൻ. ആരെയൊക്കെ ദൈവാത്മാവ് തൊട്ട് തൊട്ട് സംസാരിക്കുക. എന്നോട് ദൈവം പറയുക, ശ്രദ്ധിച്ചു കേട്ടെ, ഇച്ചിരി അതിരി കടത്തി പറഞ്ഞോട്ടെ, 10 പേര് സിറിഞ്ചിനകത്ത് മരുന്ന് നിറച്ച് ആമി കൊണ്ട് നടക്കുക ജനത്തിന് കുത്തിവെക്കാൻ. ഒരാളോട് ചെവി ചെന്ന് പറയുക, പൊങ്ങല്ലേ, കിട്ടത്തില്ല, നമുക്ക് പറ്റത്തില്ല. ഹാ, 2 പേരെഴുന്നേറ്റ് അവരെ അമർത്തി. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 2 പേരെ അമർത്തി. അടുത്ത വാക്യം വായിക്കണം, ദൈവത്തിന് സ്തോത്രം, വായിക്കാൻ വിടരുത്. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, നടക്കത്തില്ലെന്ന് 10 പേർ വാദിക്കുമ്പോൾ 2 പേര് പറയാം, നടക്കും. പറയാൻ തന്നടമുണ്ടോ, പറയാൻ ധൈര്യമുണ്ടോ, നിനക്ക് തന്ന വാക്തത്വം സംഭവിക്കും. അതിനെ തകർക്കാൻ ആരൊക്കെ പദ്ധതി കൊണ്ട് വന്നാലും അത് നടക്കത്തില്ല. നമ്മുടെ ആത്മീക ജീവിതത്തിന് കേടുവരുന്ന പ്രസംഗങ്ങൾക്ക് ആമീം പറയാൻ പറ്റത്തില്ല. ഒരു ആമീം പറഞ്ഞോട്ടെ, ആമീം പറ്റത്തില്ല. നമ്മുടെ ആത്മീക ജീവിതത്തെ സ്ലോ ആക്കുന്ന വാക്കുകൾക്ക് ആമീം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം പറയാം, ശ്രദ്ധിക്കണം. ഇതൊരു വലിയ വെല്ലുവിളിയുള്ള ലോകമാണ്. ഇവിടെ നീ നടക്കുന്നത് കൃപയാലാ, ഇവിടെ നീ നടക്കുന്നത് അഭിഷേകത്താലാ, ഇവിടെ നീ നടക്കുന്നത് വിശ്വാസത്താലാ. മടുപ്പിക്കുന്ന ഒരു കാര്യത്തിനും ആമീൻ പറയാൻ പറ്റത്തില്ല. മോശ എന്ന പുരുഷൻ 40 ലക്ഷം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി, ചെങ്കടൻ്റെ മുമ്പിലെത്തി കരഞ്ഞപ്പം ദൈവം പറഞ്ഞു, കേൾക്കണോ, വാടിയെടുത്ത് കടലിനെ വിഭജിച്ച് മുന്നോട്ട് പോ. പുറമോട്ട് നടക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവമക്കൾ, മുന്നോട്ട് കുതിക്കാൻ വിളിക്ക. ഞാനൊരു ആത്മിക ദൂത് പറയാം, മുന്നോട്ട് ദൃഷ്ടി വെക്ക്. നിന്നെ തളയ്ക്കാൻ ചിലത് ശ്രമിക്കുന്നുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോഴേ, അവിടെയൊക്കെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി, എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ വളരെ സഹതാപത്തോടെ കാണുന്നു. ഇനി എന്നോ ചെയ്യൂ ഇവൻ, ഒരു തമ്മി തമ്മി അടക്കം പറയും. ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ട 6 മാസം കഴിഞ്ഞപ്പം കല്യാണം കഴിച്ചു, സ്തോത്രം, കുടുംബസ്ഥനായിപ്പോയി. ഇനി എന്നോ ചെയ്യാൻ പറ്റും, എങ്ങനെ ജീവിക്കും? മിണ്ടം മിണ്ടെന്നില്ല, ഇവരെല്ലാം കൂടെ നെഗറ്റീവ് എല്ലാം കൂടെ കൊത്തി വെച്ചപ്പോൾ എനിക്ക് തോന്നി, എങ്ങനെ ജീവിക്കും? പണ്ട് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ഒരു തന്നെ തകർക്കാൻ ആഗ്രഹമുണ്ട്, പഴയ ഒരു അംബാസഡർ കാർ വാങ്ങിച്ചു കൊടുത്താൽ മതി, 6 മാസത്തിനകം പരിപാടിയിലായിക്കോളും. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു സംസാരമാണ്. എന്താ പറയുക, നെഗറ്റീവുള്ള കുറച്ച് പേരുള്ള വീട്ടിൽ താമസിച്ചാൽ മതി, തന്നെ പുറകോട്ട് പോക്കോളൂ. അവർ ആ വാക്കുകളെ അമർത്തി, നമുക്കത് ചെയ്യാൻ കഴിയും. നിന്നിലുള്ള വിശ്വാസത്തെ പൊക്കിയെടുത്തോണ്ട് വാ. ആമേൻ. നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും, നിന്റെ തലമുറയെ കൊണ്ടത് ചെയ്യാൻ പറ്റും, നിന്റെ കുടുംബത്തെ കൊണ്ടത് ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്ന രാമീം പറഞ്ഞാൽ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണേ, അടുത്ത വാക്യം കേട്ടോണേ, കർത്താവിൻ്റെ സ്തോത്രം. 30-ാം വാക്യം,
എന്നാൽ മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി അമർത്തി നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റ നോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു. ദുർവർത്തമാനമായി പറഞ്ഞു, എന്തുവാ പറഞ്ഞു? ദുർവർത്തമാനമെന്ന് കേട്ടോണം. ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റ നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. പിന്നെ അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരെ കണ്ടപ്പോ ഞങ്ങൾക്ക് വെട്ടിക്കിളിയാ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പൊന്നച്ചാ പോകല്ലേ, നമ്മൾ തകർന്നു പോകും. നെഗറ്റീവ് കുത്തി വെച്ചവരെ എഴുതിയേക്കുന്ന ദുർവർത്തമാനം പറഞ്ഞെന്ന. നിന്നെ ഒതുക്കാനായി വർത്തമാനം, നിന്നെ തളയ്ക്കാനായി വർത്തമാനം. ദൈവം പറയ, കെട്ടടിച്ച് പുറപ്പെട്ട് പോരേ. എന്നിട്ട് പറയാണ്, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നമുക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് കൈവശമാക്കാൻ തരും. ആരോടൊക്കെ ദൈവം പറയാ, ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നടക്കത്തില്ലെന്ന് കരുതിയതെല്ലാം ദൈവം നടത്തിത്തരും. സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞതെല്ലാം സംഭവിക്കും. ഒരിക്കലും നിനക്ക് ലഭിക്കത്തില്ലെന്ന് വിധി പറഞ്ഞതെല്ലാം ലഭിക്കും. ഓട്ടെ, ഞാൻ നടപ്പിനെ കുറിച്ചാ പ്രസംഗിക്കാൻ വന്നേ. അപ്പോഴായി പൂർണ്ണ പ്രസാദം എന്ന വിഷയം കയറി വന്നു. നടപ്പിലേക്ക് വരാം. സ്തോത്രം. കൊലോസ്യർ 1:10 വായിച്ചു തുടങ്ങാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന്. ഒന്ന് കൈയോടെ തേച്ച് പറ, കർത്താവിന് യോഗ്യമാകുമെന്ന് നടക്കണമെന്ന് പറ. എങ്ങനെ നടക്കണം? ഒത്ത പോലെ നടക്കരുത്. നടക്കാൻ ബൈബിളിൽ പ്രമാണമുണ്ട്. ആമേൻ. കണ്ട വഴിയല്ല ഓടിയിട്ട് ദൈവം അനുഗ്രഹിച്ചില്ലെന്ന് പറയരുത്. അനുഗ്രഹിക്കാൻ വ്യവസ്ഥയുണ്ട്. ആമേൻ. ബൈബിളിൽ പറയുന്നുണ്ട്, ലേഖനത്തിൽ പറയുന്നൊരു പദമാ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാകട്ടെ. അപ്പൊ എന്തുണ്ട്? ദ്രവ്യാഗ്രഹമുള്ള നടപ്പുണ്ട്. വേറൊരു വാക്യമുണ്ട്, ഭാര്യയുടെ നല്ല നടപ്പിനാൽ ഭർത്താവ് ചേർന്ന് വരട്ടെ. ഒന്നും വേണ്ടുന്നില്ല. ഹല്ലേലൂയ. ഭാര്യയുടെ നല്ല നടപ്പിനാൽ ഭർത്താവ് ചേർന്ന് വരട്ടെ. അടുത്ത കേട്ടണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. വേറൊരു വാക്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം പറയാം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മ മുടങ്ങത്തില്ല. അത് ഉറപ്പുള്ളവരെ ഹല്ലേലൂയ പറയാം. പല നടപ്പുണ്ട്. വക്രതയുടെ നടപ്പ്, ക്രമം കെട്ടവരുടെ നടപ്പ്. ഒരാമയും വരുന്നില്ല. ക്രമം കെട്ട നടപ്പിൽ നിന്നും ശരിയായ നടപ്പിലേക്ക് വരണം. നിന്റെ നടപ്പ് ശരിയായാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നേരോടെ നടക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? മുടങ്ങത്തില്ല. നിന്റെ നന്മ മുടങ്ങത്തില്ല. നിന്റെ സന്തതിയുടെ നന്മ മുടങ്ങത്തില്ല. നേരോടെ നടന്നാൽ. വേണ്ട, ഒരു ഉപദേശയുടെ പുറകെ മറ്റൊരു ഉപദേശം നടക്കുക. മുമ്പിൽ പോകുന്ന ഉപദേശയുടെ പേര് ഏലിയാവ്, പുറകെ വരുന്ന ഉപദേശയുടെ പേര് ഏലിശ. സ്തോത്രം. യോർദാൻ ഇവിടെ ചെന്നേച്ച് പറഞ്ഞു, ഞാൻ അക്കരയ്ക്ക് പോവാ, നീ ഇവിടെ നിന്നു. അവൻ പറഞ്ഞു, വിടുകയല്ല, ഞാൻ പുറകെ വരും. വലിയ ഉപദേശയുടെ ബെൻസ് കാറല്ല, കൊച്ചു ഉപദേശയുടെ നോട്ടം. വേണ്ട, വേണ്ടുന്നില്ല. കാറ് നോക്കി വരുന്നവനും വീട് നോക്കി വരുന്നവരുമൊക്കെ താഴെ പോകും. പക്ഷെ പരിശുദ്ധാത്മാവിനെ നോക്കി വരുന്നവന് ഒരു പരാജയം വരത്തില്ല. പൊതപ്പെടുത്ത് യോർദാനെ അടിച്ച് യോർദാൻ മുറിച്ച് ഏലിയാവ് മറുകര കടന്നു, കൂടെ ഏലിശായും കടന്നു. 50 പ്രകാശിഷ്യന്മാർ നദിയുടെ ഇക്കര നിന്നുകൊണ്ട് പറയുക, സ്തോത്രം, പുറകെ നടക്കുക, കണ്ടറിയാം. ഇപ്പൊ പലരുടെയും കണ്ണ് കാറയിലും വീടിലും ഒക്കെയാ. അഭിഷേകത്തെ കണ്ണ് പതിയണം. സ്തോത്രം. അക്കര കയറി, ശ്രദ്ധിക്കണം, അക്കര കയറി ഏലിയാവിനെ ദൈവം എടുത്തു. ഒരു പുതപ്പൂർന്നു താഴെ വീണു. അടുത്തത് കേൾക്കണോ? താഴെ വീണ പുതപ്പെടുത്ത് യോർദാനെ മടക്കി അടിച്ച് യോർദാനെ പിരിച്ച് ഇറങ്ങി വരുമ്പം
അമ്പത് പ്രവാചകന്മാർ തിരിച്ചു പറഞ്ഞു, ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പം ഇവന്റെ മേൽ വീണിട്ടുണ്ട്. ഒരു ആമീൻ പറഞ്ഞാട്ടെ. അഭിഷേകത്തിന്റെ പുറകെ നടക്കുന്നവർക്കായി സ്തോത്രം. നിന്നെ നടക്കേണ്ട വഴിയിൽ കൂടെ ദൈവാത്മാവ് നടത്താൻ പോവുക. ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ നടക്കേണ്ട വഴിയെ നടന്നാൽ ആമീൻ, അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ നിന്റെ കൂടാരത്തിന്മേൽ വരും. അത് വിശ്വസിച്ചു തുടങ്ങുന്ന നാസ്തിവ്രതമുള്ള പുള്ളിയോട് പറഞ്ഞു, മുന്തിരിങ്ങയുടെ കായ തൊലിയ ഉണങ്ങിയത് നീര കുരുവോ ഒന്നും തിന്നല്ല. പുള്ളി ഇടയ്ക്ക മുന്തിരിത്തോട്ടത്തിന് അകത്തൂടൊന്ന് പോയി. പോകല്ലെന്ന് പറയുന്ന ഇടത്തൂടെ തന്നെ ഒന്ന് പോകണമെന്ന് ചിലർക്ക് ഒരു വലിയ നിർബന്ധമുണ്ട്. സ്തോത്രം. പുള്ളി അതിലെ പോയപ്പോൾ പിന്നെ സിംഹം വന്നു, സിംഹം അതിനെയൊക്കെ ഭയങ്കരമായി പ്രസംഗം. സിംഹം വന്നു, പിന്നെ പിന്നെ ഇച്ചിരി മഴ വിട്ട് പോയപ്പം സിംഹം വന്നു, ദൈവാത്മാവ് വന്നു, സിംഹത്തെ കീറി, പിന്നെ അതിൻ്റെ കുടലിൽ നിന്ന് തേനെടുത്തു. ആ അറിയാത്തൊരു കണ്ണ് തെളിയിരിക്കുക, എന്തുവാന്നിത്, പുസ്തകം പഠിക്കണം. സ്തോത്രം, സ്തോത്രം. പണ്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുക ഒരാൾ, ജാവീദും കൊല്യാത്തും തമ്മിലുള്ള പ്രസംഗം. സ്തോത്രം. പ്രസംഗം നടന്നപ്പം പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒറ്റ ഏറിന് സ്തോത്രം ദാവീദ് ഗോലിയാത്തിനെ സ്തോത്രം താഴെയിട്ടു. അപ്പോൾ പ്രസംഗം കേട്ടൊരാൾ യോഗം കഴിഞ്ഞപ്പോൾ പ്രസംഗം ചുമലോട് ചോദിക്കുക, ആ ദാവീദിന് എന്തോ എൻ്റെ ദീനമായിരുന്നു. സ്തോത്രം. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ വഴി ക്രമം വിട്ട് നടക്കരുത്, റൂട്ട് വിട്ട് നടക്കരുത്. ഗ്ലോറി. അതുകൊണ്ട് പറഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഫിലിപ്പോസ് ആത്മാവിനെ അനുസരിക്കുന്നവനായിരുന്നു. അവനോട് ഞാൻ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് ഒരു ക്രൂസൈഡ് ഉണ്ട്. ആരെ? ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്താനുണ്ട്. ഒരാമീൻ വരുന്നില്ല. നിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നടക്കും. ആരോടൊക്കെ ദൈവം പ്രവചിച്ചു പറയാം, നിന്റെ നടപ്പ് ക്രമപ്പെടുത്തിക്കോ, നിനക്കൊരു അനുഗ്രഹം വെയിറ്റ് ചെയ്യുന്നു, നിന്റെ സന്തതിക്ക് ഒരു അനുഗ്രഹം വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വാക്യമുണ്ട്, ദാവീദ് കട്ടിലിന് ചുട്ട് നടക്കേണ്ടതിന് വരം പുള്ളി ചുമ്മാ മട്ടുപ്പാവിക്കൂടുന്നു. ഉലാവി ഉലാമ്പിയപ്പോൾ ഒരു കാഴ്ച കണ്ടു, കാഴ്ച കണ്ട് പിന്നെ ആ കാഴ്ചയുടെ പുറകെ പോയി. പിന്നെ അവിടെ ഒത്തിരി കാര്യങ്ങൾ നന്നാന്നും ഞാൻ പറയുന്നില്ല. ഒരു കുതന്ത്രമൊക്കെ മടഞ്ഞു, അവിടെ ഭർത്താവിനെ വരുത്തി പടയുടെ മുമ്പിൽ നിർത്തി എടുത്തു കൊടുത്തു വിട്ടു. ഇവനെ മുമ്പിൽ നിർത്തിയേക്കണം, കാച്ചിയേക്കണമെന്ന് പറഞ്ഞു. മുമ്പിൽ നിർത്തി അവനെ ഞങ്ങൾ കാച്ചി ഒക്കെ പറയുക കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാദാനെന്ന് പറഞ്ഞ ഒരു പ്രവാചകനൊരു കഥയും പറഞ്ഞുകൊണ്ട് വന്നു. ഒരു മനുഷ്യന് ഒത്തിരി ആടുണ്ടായിരുന്നു. ഒത്തിരി ആടുള്ളവൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. അപ്പോൾ ഒരാടുള്ളവൻ്റെ വീട്ടിലെ ആടിനെ പിടിച്ച് കണ്ടിച്ചു. സിംഹാസനത്തിൽ ഞങ്ങൾ ചാടി എഴുന്നേറ്റ് ദാവീദ് പറഞ്ഞു, അവൻ ആരായാലും അവനെ ഇപ്പം കൊല്ലണമെന്ന് പറഞ്ഞു. മൂത്ത് നോക്കുമ്പോൾ ഞാൻ നീച നീയാന്ന് പറഞ്ഞു. മണ്ട മിണ്ടുന്നില്ല. അവൻ്റെ കണ്ണിന് മുമ്പിൽ എല്ലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവൻ്റെ കണ്ണിന് മറവായി ഒന്നുമില്ല. നിന്റെ ഓരോ ചലനങ്ങളെയും ദൈവാത്മാവ് നിന്നെ ജനമെന്ത് പറയുന്നല്ല, നിന്നെ ദൈവമെന്ത് പറയുന്ന വിഷയം. ജനങ്ങൾ പലതും പറയട്ടെ, അത് വിഷയമല്ല, ദൈവമെന്ത് പറയുന്ന വിഷയം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, വാക്തത്വം നിന്റെ മേൽ ചലിക്കട്ടെ. ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിടുതലുകൾ ചില കൂടാരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ വാക്തത്വങ്ങൾ ചിറകടിച്ചുയരുന്ന പക്ഷി പോലെ നിന്റെ വാക്തത്വങ്ങളെ ദൈവം ഉയർത്തിത്തരട്ടെ. അർഹിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകട്ടെ. ഈ വർഷം ദൈവം നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റിത്തരട്ടെ. എവിടെ നിന്നെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞോ, അവിടെ നിന്നെ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. ഏത് നന്മ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞോ, ആ നന്മ നിന്റെ കയ്യിൽ തരാൻ ദൈവം വിശ്വസ്തനാ. ചില പ്രതിബന്ധം കണ്ട് ഭാമി മനസ്സ് പതറരുത്. എപ്പോഴും ഞാൻ ഓർപ്പിക്കാം, സ്തോത്രം, എപ്പോഴും ഞാൻ ഓർപ്പിക്കാം, നടപ്പ് ശരിയാകണമെങ്കിൽ തീരുമാനം ശരിയാകണം. ഓരോ ദൈവമക്കൾക്കും തീരുമാനം ഉണ്ടായിരിക്കണം. തീച്ചൂള മുമ്പിൽ വന്നപ്പം ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾ ചെയ്യത്തില്ല, തീരുമാനം. അടുത്ത വാക്യം, രാജാവ് അവർക്ക് സ്ഥാനമാനങ്ങളെ കൊടുത്തു. ആർക്ക്? തീരുമാനമുള്ളവർ. പ്രാർത്ഥിക്കുന്ന മോർദ്ദേഖായിക്കെതിരെ ദുഷ്ടശക്തികൾ എഴുന്നേറ്റപ്പം തീരുമാനമാ. ആമേൻ, ആമേൻ. തീരുമാനത്തിൽ നിന്നാൽ നിനക്ക് നേരെ വെച്ച കഴുകുമരം വെച്ചവന് നേരെ തിരിയും. ഒരാമീൻ പറഞ്ഞാട്ടെ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടോ?
എന്റെ ഒരു തീരുമാനം പറയാം, കരുത്തിന് മേൽ ജീവൻ ഉണ്ടെങ്കിൽ ഒറ്റ സമയവും മുടക്കത്തില്ല. അതെന്റെ തീരുമാനമാണ്. തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും. വർണ്ണിക്കാൻ കഴിയാത്ത വാക്തത്വം നിനക്ക് മുമ്പിലുണ്ടാവും. അതിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒന്നുകൂടെ കയറി പറയാം, തടസ്സം നിൽക്കുന്നത് എരിഹോ മതിലാണെങ്കിലും അത് നിന്റെ കാൽക്കീഴിലായിരിക്കും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാൽ. എനിക്ക് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, പൂർണ്ണ പ്രസാദത്തിനാൽ കർത്താവിന് യോഗ്യമാമണ്ണം നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ആരും പ്രവാചകം വന്ന് പറയേണ്ട നടപ്പ് ക്രമപ്പെടുത്താൻ നമുക്ക് തന്നെ എടുക്കാൻ തീരുമാനം. നിന്റെ അന്തരാത്മാവിലൊരു കുത്തു വരുന്നില്ലേ? ആ നടപ്പൊന്ന് നന്നാക്കാൻ, ആ ഇരിപ്പൊന്ന് നന്നാക്കാൻ. ആരെങ്കിലും കസാറയിട്ട് ഇരിപ്പിടം തന്നാൽ ഇരിക്കല്ലേ കുഞ്ഞേ, അത് പിന്നെ ഊരിപ്പോരാൻ വയ്യാത്ത പ്രശ്നത്തിലാകും. അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ഇരിക്കുന്നതിന് മേൽ ചോദിക്കണം ഇരിക്കണമെന്ന്, നടക്കുന്നതിന് മേൽ ദൈവത്തോട് ചോദിക്കണം ഞാൻ നടക്കട്ടെ. ആരോടൊക്കെ ദൈവം പറയാം, നീ ഈ ദിവസങ്ങൾ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ചില അനുഗ്രഹത്തിനകത്ത് നിന്നെ കയറ്റട്ടെ. നിന്റെ കൂടാരത്തിനകത്ത് വാക്തത്വത്തിന്റെ പൂർത്തീകരണം വരട്ടെ. ഈ കൈ മടങ്ങത്തില്ല, പൊങ്ങോ, ചെറുതായിട്ട് പൊങ്ങോ. എത്ര വയസ്സായി? 67. അത്രേ ഉള്ളോ? ഗ്ലോറി. കൈ നീട്ടി പിടിച്ച, ഇത് രോഗമല്ല, ഇതൊരു ബാധയാണ്. നിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു ദോഷം ഒഴിക്കാൻ പോവാ ദൈവം. കർത്താവേ, ആ കൈ മടങ്ങട്ടെ. യേശുവേ, ആ വിരലുകൾ മടങ്ങട്ടെ, മടങ്ങട്ടെ, മടങ്ങട്ടെ. ആ മുറുക്കി പിടിച്ചോ, മുറുക്കി പിടിച്ചോ, മടങ്ങോ, പിടിച്ചോ. ഇപ്പോ മുറുക്കി പിടിച്ച് മടങ്ങിയോ? എത്ര നാളുകൊണ്ട് മടങ്ങത്തില്ലായിരുന്നു? എത്ര വർഷം? ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് പാടായിരുന്നു. ചോറ് വരി തിന്നാൻ പറ്റി എന്തും ചെയ്യാം. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പറയുന്നില്ലേ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ആ കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കൈ അവരെ സ്പർശിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരണം. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം. അവരിൽ അത്ഭുതങ്ങൾ ചെയ്യണം. അവരുടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറട്ടെ. അവരെ ഒരു വലിയ ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം കൊണ്ടുനാട്ടെ. പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങൾക്ക് ദൈവം തരുന്ന വരുമാനത്തിൻ്റെ ഒരു ടൈത്ത് നിങ്ങൾ കാണുന്ന അഡ്രസ്സിൽ അയച്ചു തരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ വിളിക്കുക. ഒരു ദിവസം 16 പ്രാവശ്യം ഈ ദൈവവചനം ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതിൽ പങ്കാളിയാകാം, വചനം ലോകത്തിൽ പരത്താം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും.